എന്റെ മീശയുടെ കളറ് നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല, എന്റെ താടിയും നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല. പ്രധാനമന്ത്രിയുടെ താടിയും നരച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മീശയും നരക്കുന്നുണ്ട്. ഒരു ഭരണാധികാരിക്കും സ്വന്തം ശരീരത്തിലെ രോമത്തിന്റെ കളറ് നിയന്ത്രിക്കാൻ പോലും ശക്തിയില്ല. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, കഴിവുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. മിനിങ്ങളെ പണ്ഡിതനാണെന്ന് വെച്ച് പണ്ഡിതൻ അഹങ്കരിക്കാൻ പറ്റുമോ? പണക്കാരൻ അഹങ്കരിക്കാൻ പറ്റുമോ? ആരോഗ്യമുള്ളവൻ അഹങ്കരിക്കാൻ പറ്റുമോ? സ്വാധീനമുള്ളവൻ അഹങ്കരിക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല. വലഹുൽ കിബിരിയാൻ, വലിപ്പത്തരത്തിലുള്ളവൻ അല്ല മാത്രമാണ്, മറ്റുള്ളതെല്ലാം അവന്റെ അടിമകൾ മാത്രമാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ വലിയ ആളാണ് എന്ന് ഞാൻ വിചാരിച്ചു. വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ നടന്നു പോകുമ്പോ ഒരാൾ ഒരു ഉള്ളി കൊണ്ടുവന്നു. ഉള്ളി, ഈ ഉള്ളി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? എന്നെ ഒന്നും ചെയ്തില്ല. എന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്റെ തോലം കെട്ടി പൊളിച്ചു. കരഞ്ഞില്ലേ ഞാൻ? ഉള്ളിയുടെ മുന്നിൽ കരയുന്ന നീ വലിയവനോ? ഏ, 10 സെന്റ് ഉള്ളി, അതിന്റെ മുമ്പിൽ കണ്ണീരൊഴിപ്പിക്കുന്ന നീയും ഞാനും വലിയവനോ? ഇല്ല, വലിയവനില്ല. വലിയവൻ അല്ലാഹുബാദ്. ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചൊക്കെ നടന്നു. എങ്ങനെ നടന്നത്? നടന്നത് വയറ് ആമാശയവും പേറിയിട്ടാ. അതിലെന്താ ഉള്ളത്? എ ക്ലാസിന്റെ ജസ. മലവും പേറി നടക്കുന്ന നീ വലിയവനോ? ഞാൻ വലിയവനോ? ഇല്ല, ഇല്ല. വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാ. ഓ മുസ്ലിമേ, ചിന്തിക്കൂ. നീ അഹങ്കാരത്തിന് അവകാശമുണ്ടോ റബ്ബിലേക്ക് മനസ്സ് തിരിഞ്ഞവന്? ഇല്ല, ഇല്ല. നിങ്ങളോട് ഈ പാവപ്പെട്ടവൻ പ്രസംഗിക്കുന്നു, അർഹതയില്ല, കഴിവില്ല, യോഗ്യതയില്ല, ഉണ്ടെന്ന് ധരിക്കാൻ വകുപ്പില്ല. അത് വെറുതെ പറയുകയല്ല, ചിന്തിച്ചു നോക്കിയാൽ അറിയാം. വയസ്സ് 50 ആയി, ജീവിതത്തിൽ ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നോമ്പെടുത്തിയിട്ടുണ്ട്, ചിലപ്പോൾ ധർമ്മം ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ പ്രസംഗിച്ചിട്ടുണ്ട്, ദർസ് നടത്തിയിട്ടുണ്ട്, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ല, ഇന്ന് വരെ കിട്ടിയിട്ടില്ല റെസീപ്റ്റ്. ഞാൻ പല സ്ഥലത്തും കൗണ്ടറിൽ പണമടച്ചപ്പോ അത് സ്വീകരിച്ചു എന്നതിന് എനിക്ക് റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ നിസ്കാരം സ്വീകരിച്ചു എന്നതിന് എനിക്ക് റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. എന്റെ നോമ്പ് സ്വീകരിച്ചു എന്നതിന് റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ നിർമ്മിച്ച പള്ളിയോ മദ്രസയോ റബ്ബ് സ്വീകരിച്ചു എന്നതിന് റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഈ റെസീപ്റ്റ് കിട്ടാതെ ഞാൻ കുറെ ചെയ്തു എന്ന് ധരിക്കാൻ എനിക്ക് എന്തവകാശമാണ്? എന്റെ ജീവിതത്തിൽ അപാകത വന്നിട്ടില്ലേ? നബിയാണോ, റസൂലാണോ, മലക്കാണോ? ദുർബലനല്ലേ ഞാൻ, ദുർബലനല്ലേ നാം? ജീവിതത്തിൽ അപാകതകൾ വന്നില്ലേ? തെറ്റുകൾ വന്നില്ലേ? പലതും അബദ്ധം വന്നില്ലേ? ആ അബദ്ധങ്ങളൊക്കെയും എന്റെ എനിക്ക് വെള്ളം തന്ന രാജാവ്, ഭക്ഷണം തന്ന രാജാവ്, ഓക്സിജൻ തന്ന രാജാവ്, എന്നെ വിവാദത്തിന് വേണ്ടി പടച്ചു പറഞ്ഞേച്ച രാജാവ്, കളിക്കാനല്ല അവൻ പറഞ്ഞേച്ചത്, വികൃതിക്കല്ല അവൻ അയച്ചത്, അക്രമത്തിനല്ല പറഞ്ഞേച്ചത്, ഇവിടെ ശണ്ട കൂടാനല്ല, ഗ്രൂപ്പ് ചേർന്ന് ചീത്ത പറയാനല്ല, വേണ്ടാത്തത് ചെയ്യാനല്ല, എന്നെ റബ്ബ് പടച്ചത് അല്ലാഹ് ഇബാദത്തെടുക്കാനാണ്. ഞാൻ എടുത്ത ഇബാദത്തൊന്നും സ്വീകരിച്ചു എന്നതിന് എനിക്ക് റെസീപ്റ്റ് കിട്ടിയില്ല. എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളോ, ഒരു തെറ്റുപോലും എന്റെ രാജാവ് എനിക്ക് മാപ്പ് തന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയിപ്പ് കിട്ടിയില്ല. ചെയ്തതൊന്നും സ്വീകരിച്ചു എന്നതിനുറപ്പില്ല. തെറ്റ് ചെയ്തു പോയത് മാപ്പ് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നാൽ കൊറേ ദിവസം എനിക്ക് കാത്തിരുന്നിതൊക്കെ പരിഹരിക്കാൻ അവസരമുണ്ടോ? എനിക്കതിനെ കുറിച്ചൊരറിവുമില്ല.
എങ്കിൽ എന്റെ മനസ്സിൽ ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും വകുപ്പുണ്ടോ? എന്റെ രാജാവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ അവന്റെ ദയ കൊണ്ടല്ലാതെ എനിക്ക് രക്ഷയില്ല. എന്റെ റബ്ബിലേക്ക് ശരിക്ക് മനസ്സ് തിരിഞ്ഞുവെങ്കിൽ എനിക്ക് അഹങ്കാരമുണ്ടാകാൻ വകുപ്പില്ല, അസൂയ ഉണ്ടാകാൻ വകുപ്പില്ല, വൈരാഗ്യമുണ്ടാകാൻ വകുപ്പില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ? അത്താവസ്സുലബി റളിയല്ലാഹു അൻഹു നല്ല ഒരു വസ്ത്രം നെയ്തുണ്ടാക്കി, യാതൊരു ന്യൂനതയുമില്ലാത്ത വസ്ത്രം നെയ്തുണ്ടാക്കി അങ്ങാടിയിലേക്ക് വിൽക്കാൻ വന്നു. അങ്ങനെ ആളുകൾ വന്നിതിന് വില പറയാൻ വേണ്ടി. ഒരാളിങ്ങനെ മൂപ്പര് വളരെ അധ്വാനിച്ചൊരു ന്യൂനതയുമില്ലാതെ നെയ്തുണ്ടാക്കിയ വസ്ത്രം അത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഇവിടെ ഒരു തയ്യാറുണ്ട്, ഇവിടെ ഒരു നെയ്പ്പഴുണ്ട്, ഇവിടെ ഒരു കുറ്റുണ്ട്, ഓരോന്നോരോ തങ്ങ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പാവുസ്സലമി റളിയല്ലാഹു അൻഹു ആ ബിസിനസ്സുകാരന്റെ മുന്നിൽ നിന്ന് പൊട്ടി 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 അങ്ങ് കരഞ്ഞു. അപ്പൊ ഈ കച്ചവടക്കാരൻ, നിങ്ങൾ കരയണ്ട, നിങ്ങൾ പറഞ്ഞ വില നേരെ കരയണ്ട, അത്താവുസ്ലമി നിങ്ങൾ പറഞ്ഞു ഞാൻ കരഞ്ഞത് എന്റെ തുണിയുടെ വില കുറക്കുന്ന വകയിലല്ല, പിന്നെയോ ഞാൻ എത്ര ദിവസമായി പരിശ്രമിക്കുന്നു, ഒരു ന്യൂനതയുമില്ലാതെ ഈ തുണിയൊന്ന് നെയ്തുണ്ടാക്കി പുറത്തു കൊണ്ടുവന്ന് വിറ്റ് കാശാക്കാൻ വേണ്ടി അങ്ങനെ വളരെ ശ്രദ്ധിച്ച് നെയ്തതാണ് ഞാൻ. പക്ഷേ തുണിയുടെ നോട്ടമറിയുന്ന നിങ്ങളെ മുന്നിലെത്തിയപ്പോ നിങ്ങളിത് നിവർത്തി നോക്കിയിട്ട് എത്ര കുറ്റമാ കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ സദഖ, എന്റെ ധർമ്മം, എന്റെ സൽക്കർമ്മം, ആ സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് ചെയ്തു, ബാത്തിലായി പോകാതെ ചെറുത്തൊപ്പിച്ച് ഫർദ്ദൊപ്പിച്ച് ഞാൻ ശ്രദ്ധിച്ച് ചെയ്തതാണെങ്കിലും ശരിയായ നോട്ടമറിയുന്ന നാഖിദുൽ ബസീർ, വിചാരങ്ങളറിയുന്ന, വികാരങ്ങളറിയുന്ന, നെയ്യത്തിനെ കുറിച്ചറിയുന്ന, ഉള്ളും പറവും അറിയുന്ന എന്റെ രാജാവായ പടച്ചവന്റെ മുന്നിൽ എന്റെ അമലുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അവനൊന്നത് നോട്ടം നോക്കിയാൽ ഈ തുണി ഞാൻ ഇത്രയും അധ്വാനിച്ച് ചെയ്തുണ്ടാക്കിയിട്ട് ഇത്രയധികം ന്യൂനത നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ എന്റെ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോ എന്റെ നിസ്കാരത്തിന് എത്ര ന്യൂനതയായിരിക്കും എന്റെ റബ്ബ് കണ്ടെത്തുക അല്ലാ, എന്റെ നോമ്പിന് എത്ര ന്യൂനതയായിരിക്കും കാണുക അല്ലാ, എന്റെ ധർമ്മത്തിന് എത്ര ന്യൂനതയായിരിക്കും കാണുന്നത് അല്ലാ, എന്റെ പ്രവർത്തനത്തിന് എത്ര ന്യൂനതയായിരിക്കും കാണുന്നത് അല്ലാ. ആ രാജാവിന്റെ കോടതിയിലുള്ള വിചാരണ ഓർമ്മിച്ച് ഞാൻ കരഞ്ഞതാണ്. സുഹൃത്തെ, നിങ്ങൾ എന്റെ തുണിയുടെ വില കുറച്ചതല്ല പ്രശ്നം. ഓ മുസ്ലിമീങ്ങളെ, ഒരിക്കലും അഹങ്കാരത്തിന് വകുപ്പില്ല, അസൂയക്ക് വകുപ്പില്ല. ഒമന്നസ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? മനുഷ്യന്റെ മനസ്സ് റബ്ബിലേക്കല്ലേ തിരിയേണ്ടത്? സുബ്ഹാനല്ലാഹ്, 22 ലക്ഷം മുറിപ്പികയുടെ ഒരു കാറ് വാങ്ങിത്തന്നു ഒരു മലപ്പുറക്കാരൻ ഒരാൾ എനിക്ക്. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് വാഹനം കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ദുബായിൽ ഒരു ജോലി ഉണ്ടായിരുന്നു, അത് പിരിച്ചുവിട്ടു പോയപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തോട് കച്ചവടത്തിന് പോകാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത്. അങ്ങനെ അദ്ദേഹം എനിക്കൊരു കാറ് വാങ്ങിത്തു. ഞാൻ ആ കാറും കൊണ്ട് ഒരു സ്ഥലത്ത് വയത് അറിയാൻ പോയി. വയതും കഴിഞ്ഞ് വരുമ്പോൾ ബൈക്ക് രണ്ടാൾ ഒളിച്ചു നിന്നിട്ട് കല്ലെടുത്തിട്ട് എറിഞ്ഞ് 2 ഗ്ലാസ് പൊട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്നോട് പലരും, ആ നാട്ടുകാർ പറഞ്ഞു, അതുപോലെ പലരും വിളിച്ചു പറഞ്ഞു അതിന് പ്രതിഷേധിക്കണ്ടേ, കേസ് കൊടുക്കണ്ടേ. കാന്തപുരസ്ഥ അടക്കം വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാളെ മനസ്സിൽ അല്ല തോന്നിപ്പിച്ചു കൊടുത്ത് ഒരു കാറ് വാങ്ങിക്കൊടുക്കണോന്ന്, വേറെ തന്നെ മനസ്സിൽ അല്ല തോന്നിപ്പിച്ചു കൊടുത്ത് അതിന് കല്ലെടുത്ത് കയറി കൊടുക്കണോന്ന്. അതിന് നമുക്ക് എന്തിനാ പ്രതിഷേധം? അല്ല അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ, അയാൾക്ക് ഇനി അല്ല നല്ലത് ചെയ്യാൻ തൗഫീക്കട്ടെ. വേറെ എന്തെങ്കിലും എല്ലാവർക്കും കാറ് വാങ്ങിക്കൊടുക്കാൻ അയ്യ എറിഞ്ഞാൽ അല്ല തൗഫീക്ക് കൊടുക്കട്ടെ. നമ്മളെന്തിനു പ്രതിഷേധിക്കണം? അള്ളാഹു അല്ലേ നിയന്ത്രിക്കുന്നവൻ, അള്ളാഹു അല്ലേ കൊടുക്കുന്നവൻ, അള്ളാഹു അല്ലേ തടയുന്നവൻ. ഓ
മുഅ്മിനീങ്ങളെ ഈ ആശയം പഠിപ്പിച്ച നേതാവാരാ? അതാണ് റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പറഞ്ഞില്ലേ അതേ അമറനീ റബ്ബി ബി തിസ്ഇൻ, ഒമ്പത് കാര്യം എന്റെ റബ്ബനോട് നിർദ്ദേശിച്ചു. അതിലൊന്നാണ് ഖസിയത്തില്ലാഹി ഫിസ്സിരി വല്ലലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാനെ പേടിക്കണം. രഹസ്യവും നന്നാകണം പരസ്യവും നന്നാകണം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ടില്ലേ പുല്ലൂക്കര ഉസ്താദ് അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് ഓതിപ്പഠിക്കുമ്പോൾ അക്കാലത്താണ് ഞാൻ ഇവിടെ ഒക്കെ ധാരാളം വന്നിരുന്ന കാലം. ഉസ്താദിൻ്റെ ഉസ്താദ് വല്ലാത്തൊരു മഹാനായിരുന്നു. രാത്രി സമയത്ത് എത്രയോ നേരം 12 മണി കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓതുവെടുത്തിട്ട് നീണ്ട തഹജ്ജുദ് നിസ്കരിക്കലാ. സുബ്ഹാനല്ലാഹ്. വലിയ കറാമത്തുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ മിന്നാന്ന് എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിന് വയലിന് പോകുമ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് അവിടെ പോയി നിന്നിട്ട് ഉസ്താദ് തലാട്ടിയാലേ ഞാൻ വയലിന് പോലെ പോകില്ല, അവൻ്റെ ഉസ്താദ്മാരെ സമ്മതമില്ലാതെ വയലിന് പോകാൻ പാടില്ല എന്ന് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ അവൻ്റെ ഉസ്താദ് അവനോടും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് വിളിക്കുകയും വേണ്ട, കാരണം കുറച്ച് പഠിക്കട്ടെ. ഞാൻ പറഞ്ഞു തന്നത് കൂട്ടത്തിൽ ഉസ്താദിൻ്റെ അടുക്കൽ ഇതൊന്ന് ഓതിപ്പഠിക്കുമ്പോൾ ഉസ്താദ് പല ഉപദേശവും നൽകി. കൂട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്, ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, ഈ കുളത്തിൻ്റെ വക്കിന് ഒരുപാട് തവളകൾ ചത്തു കിടക്കുന്നത്. ഇന്നലെ ഞാൻ കർണാടകയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇതേ വിഷയം ഞാൻ അവിടെയും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ മതി പറയുന്ന സമയത്ത് അവിടെ പക്ഷേ ഞാൻ ചോദിച്ചു തവളക്ക് എന്താ ഇവിടെ പറയാൻ. അപ്പോൾ അവിടെ പറയുന്നതാണ് പക്കന്ന മറ്റാട്ട എന്തോ ഒരു പേര് പറഞ്ഞു അവരെനിക്ക് മറന്നുപോയി. അപ്പോൾ തവള തവള കുറേ ചത്തുപോയി. അപ്പോൾ ചോദിച്ചു എന്താ ഈ തവളയൊക്കെ ചത്ത് കിടക്കുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു വെള്ളം കിട്ടാഞ്ഞിട്ടാണ്. ഞങ്ങൾക്കിത് മനസ്സിലായില്ല എന്താണ്, പള്ളിയിൽ ഓതി പഠിക്കുന്ന മുത്തയാലിമികളായ ഞങ്ങൾ ജമാഅത്തിനെത്താഞ്ഞിട്ട് പറഞ്ഞതാ കുളത്തിൻ്റെ ബാക്കിയുള്ള തവളകൾ വെള്ളം കിട്ടാതെ ചത്തുപോയി. അങ്ങനെ പല ഉപദേശവും അവിടുന്ന് നടത്തിയിരുന്നു. കൂട്ടത്തിലൊരു ദിവസം അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ കുട്ടികളെ നിങ്ങളാരും മുസ്ലിയാരായിട്ട് ചീത്തയായി പോരുന്നത്. അതെന്ത് ചക്ക കണ്ടില്ലേ നിങ്ങൾ, ചക്ക ചീത്തയായാൽ ചക്ക കെട്ടുപോയാൽ മുറിച്ച കുറേയൊക്കെ തിന്നാനുണ്ടാവും. ചക്ക കെട്ടാൽ എങ്ങനെ കുറച്ചൊക്കെ തിന്നാനുണ്ടാവും. എന്നാ മുട്ട കെട്ടാലോ, മുട്ട കെട്ടാ പിന്നെ ഒന്നിനും പറ്റൂല, ഒരു കഷ്ണവും പറ്റൂല, ഒരല്പവും പറ്റൂല. എന്നാൽ ഈ മുട്ടയുടെ കവറോ, മുട്ടയുടെ കവറ് അത് കേടുള്ള മുട്ടയാണെങ്കിലും ശരി നല്ല പോഷകാംശമുള്ള മുട്ടയാണെങ്കിലും ശരി കവറിന് വല്ല കുഴപ്പമുണ്ടോ? നല്ല വെള്ളക്കുപ്പായു തലയിൽ കെട്ടും തന്നെയല്ലേ അതിനുള്ളത്, ഒരു കുഴപ്പമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖസിയത്തില്ലാഹി ഫിസ്സിരി വല്ലലാനിയ, രഹസ്യത്തിലും പടച്ചവനെ പേടിക്കണം പരസ്യത്തിലും പടച്ചവനെ പേടിക്കണം. രഹസ്യം മാത്രം നന്നായാൽ പോരാ, പരസ്യവും നന്നാകണം. പരസ്യം നന്നായാൽ പോരാ, രഹസ്യവും നന്നാകണം. കേടുള്ള മുട്ടയുടെ കവറിന് കുഴപ്പമില്ല, ഉള്ളിലുള്ളത് കേടാണ്, അതുപയോഗശൂന്യമാണ്. എന്നാലോ മോമിനീങ്ങളെ അതുമാത്രം പോരാ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ബഹുമാനിക്കും, നമ്മൾ ആദരിക്കും, അനുസരിക്കും. എന്താണ് അവർ പോലീസ് ഡ്രസ്സിൽ വന്നാൽ നമുക്ക് അവരോട് വലിയ ബഹുമാനം ഉണ്ടാവും. മൂലിയാമാർ തലക്കെട്ടുകൾ കെട്ടി മൂലിയാർ വന്നിട്ട് ഒന്ന് കൊടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ശരിയെന്നല്ല, ഞാൻ കർണാടകയിലേക്ക് പോകുമ്പോൾ ജുമാസ് കെച്ചത് ചൊവ്വയിലെ പള്ളിയെന്നാ. അത് ഈ ചന്ദ്രൻ ചൊവ്വാന്ന് തന്നെ ചൊവ്വയല്ല, താഴെ ചൊവ്വാന്നിട്ട് കണ്ണൂർ ചൊവ്വല്ല, ആ പള്ളിയെന്നാണ്. അപ്പോൾ ഒരാൾ നിൽക്കുന്നത് ആ നിന്ന ദർശിച്ച് സ്കെച്ച് സംസ്കാരം പാത്തലാവും. ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞു കുറച്ച് പിന്നോട്ട് നിൽക്കണം, അതിനെ നിർത്തിച്ച് അയാളതനുസരിച്ചു. അതിൻ്റെ കാരണം എന്താ, ഈ തലയിൽ കെട്ടുന്ന ഒപ്പിയൊക്കെ കണ്ടോണ്ടാ, നേരെ മറ്റൊരു ഒരു പാൻ്റ് കൊടുത്ത് ഒരു കള്ളിക്കുപ്പായി ഇട്ടിട്ട് പറഞ്ഞാലോ ഓടാന്ന് പറയും അല്ലേ. ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഡ്രസ്സിന് വരുമ്പോൾ ആരും എഴുന്നേറ്റുക്കൂ? അതെന്താ ആ ഡ്രസ്സിന്റെ പവറാ? രഹസ്യവും പരസ്യവും നന്നാണോ? പുറമേ നന്നാണോ മനുഷ്യൻ, അല്ലെങ്കിൽ വില ഉണ്ടാവില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാരെ പേടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഭാര്യയുമായിട്ട് സംസാരിക്കുക രാത്രി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട്. അപ്പൊ രണ്ടാളിങ്ങനെ പോന്ന്, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോ അവർ സ്പീഡിൽ അങ്ങ് പോയി. കേട്ടോ, ഇതെന്റെ ഭാര്യ സഫിയാണ് കേട്ടോ, ഇതെന്റെ ഭാര്യ സഫിയാണ് കേട്ടോ. ഇവർ ചോദിച്ച നബിയെ തങ്ങൾ ആർക്കും തെറ്റിദ്ധരിക്കുമോ? അശൈത്താനു യജ്രി മജ്റദ്ദമി, ശൈത്താൻ രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ നടക്കൂന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട്. ആര്? ഷാഫി ഇമാമിന്റെ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമുൽ ഉസ്താദ്, അതിന്റെ മാന
ആ രണ്ടാളും അള്ളാഹുവിന്റെ റസൂലിനെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നാണ് അതെന്താ മോനെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ തെറ്റിദ്ധരിച്ചാൽ അപ്പ ഇസ്ലാം എന്ന് പുറത്തു. അങ്ങനെയാണ് പിന്നെ അയാളോട് പറയേണ്ടത് ഇതെന്റെ ഭാര്യ സഫിയാണെന്നല്ല, രണ്ടാളും ഷഹാദത്ത് കേൾമ്മ മാറ്റി ചൊല്ലിട്ട് പോയാ മതി എന്നാ പറയേണ്ടത്. അത് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ മനസ്സിലായി തെറ്റിദ്ധരിച്ചിട്ടില്ല. പിന്നെന്തിനാ ഇത് പറഞ്ഞത്? ഇത് പറഞ്ഞത് ലോകത്ത് മുഴുവൻ ആളുകളെയും പഠിപ്പിക്കാനാ. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന പ്രവർത്തനം വന്നുപോയാൽ തെറ്റിദ്ധാരണ തിരുത്താൻ ശ്രമിക്കണം. ഇത്തഖൂമവാദിയത്വഹം, തെറ്റിദ്ധാരണയുടെ വകുപ്പടച്ചു കളയണം. അത് പഠിപ്പിക്കാനാണ്. ഓ മുഅ്മിനീങ്ങളെ, തെറ്റിദ്ധാരണയ്ക്ക് വകുപ്പുണ്ടാകരുത്. അതാ രഹസ്യവും പരസ്യവും നന്നാകണമെന്ന് പറഞ്ഞത്. രഹസ്യം മാത്രം നന്നായാൽ പോരാ, പരസ്യവും നന്നാകണം. ഓ ഉമ്മമാരെ, ഭർത്താക്കന്മാർക്ക് തെറ്റാകുന്ന നിലക്കുള്ള വാചകങ്ങളോ സംസാരങ്ങളോ നിങ്ങളെ ജീവിതത്തിൽ വന്നു പോകരുത്. ഭാര്യമാർക്ക് തെറ്റിദ്ധാരണയ്ക്ക് വകുപ്പുണ്ടാകുന്ന സ്വഭാവം ഭർത്താക്കന്മാരിൽ വന്നു പോകരുത്. മനുഷ്യന്റെ ഭൗതിക ജീവിതം, ഇവിടെയുള്ള ജീവിതം, അത് ഏറ്റവും വലിയ ജീവിതം കുടുംബജീവിതമാണ്. കുടുംബത്തിന് സന്തോഷമില്ലെങ്കിൽ, ഭാര്യയും ഭർത്താവും സന്തോഷത്തിലല്ലെങ്കിൽ അവനെപ്പോലെ ടെൻഷനുള്ളവൻ വേറെയില്ല. എത്ര മുതലാളിയായിട്ടും കാര്യമില്ല, എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നേതാവ്, സമാധാനത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആശറൂന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് നിങ്ങൾ വളരെ നല്ല നിലയ്ക്ക് പെരുമാറണേ. ഭാര്യമാരെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുന്ന പെരുമാറ്റം ഓ പുരുഷന്മാരെ നിങ്ങളിൽ നിന്നുണ്ടാകരുതേ, പഠിപ്പിച്ചില്ലേ. അതേസമയത്ത് ഭർത്താക്കന്മാർ അവരുടെ പൊരുത്തം വാങ്ങണേ. അയ്യുമ്രാത്തിൻ മാത്തത്ത് വസൗജുഹ അൻഹറാലു ദഖലത്തിൽ ജന്നാ, ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിക്കുന്ന പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ഭർത്താവിന്റെ പൊരുത്തം സമ്പാദിക്കണം, അപ്പോഴാ സ്വർഗമെന്ന് പറഞ്ഞില്ലേ ഉമ്മമാരെ. തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധാരണക്ക് വഴിയൊരുക്കരുത്. രഹസ്യം നന്നാകണം, പരസ്യവും നന്നാകണം. ഇപ്പോൾ സമയം ഇല്ല, ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. ഞാൻ വാണിമേലിനടുത്ത് ഒരു മരിച്ച വീട്ടിൽ പോയി, മരിച്ച ദുആയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ ഒരു ഉസ്താദേ, ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റുണ്ട്, നിങ്ങൾ നന്നാക്കണോ? ഞാൻ ഇവിടെ നോക്കുമ്പോൾ വയസ്സായ ഒരാൾ, മക്കളെ മക്കളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു, അയാളും ഭാര്യയും തമ്മിൽ തെറ്റാ. ഞാൻ രണ്ടാളെയും വിളിച്ച് നന്നാക്കി, അങ്ങനെ ഇങ്ങ് പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് നാലാവരത്ത് വയൽ പറയുമ്പോൾ പിന്നെയും ചെറുപ്പക്കാർ, അവർ രണ്ടാളും പിന്നെയും തെറ്റിപ്പോയി ഉസ്താദേ. ഞാൻ ചോദിച്ചു എന്താന്ന്, അയാൾ തൊണ്ടെടുത്തിട്ട് ഭാര്യ എറിഞ്ഞിരുന്നു. ഞാൻ പിറ്റേന്ന് വയലൂർ വരാൻ പറഞ്ഞു അയാളോട്, വയലൂർ വന്ന അയാൾ അയാളൊക്കെ ഉസ്താദിനെ കാണാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളെ ഞാൻ ഇന്നാൾ നന്നാക്കിയല്ലോ, ഭാര്യനെ തൊണ്ടെടുത്ത് എറിഞ്ഞു പറഞ്ഞല്ലോ. അത് ഉസ്താദെ, ഞാൻ പുരക്ക് കരണ്ടില്ലായിരുന്നു, ടോർച്ച് കരണ്ടില്ലാഞ്ഞിട്ട് അത് കുത്താൻ വേണ്ടി അപ്പുറത്തെ പുരക്ക് പോയി. ടോർച്ച് കരണ്ട് കാരണവരെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് ടോർച്ച് എടുത്ത് വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര സമയം അവിടെ നിന്ന് എടുത്ത് വേറെ എന്തോ പരിപാടിയാണ്. ഞാൻ കിട്ടിയ തൊണ്ടുണ്ട് ഒരൊറ്റ കയറി കൊടുത്തു. ഈ രൂപത്തിൽ പെണ്ണുങ്ങളായി പോകാൻ പാടില്ല, ഭർത്താവിനെ സംശയിക്കാൻ പാടില്ല, അതുപോലെ ഭാര്യമാരെ ഭർത്താക്കന്മാരും സംശയിക്കാൻ പാടില്ല. സംശയരോഗം വന്നാൽ നിന്റെ ജീവിതം തകർന്നു. ഒരിക്കലും ഭാര്യയോട് ചോദിക്കാൻ പാടില്ല, നിന്റെ നീ വിവാഹ ജീവിതത്തിൽ കടക്കുന്നതിന് മുമ്പ് എന്ത് തെറ്റ് ചെയ്തു എന്നൊരു ഭർത്താവ് ചോദിക്കാൻ പാടില്ല. ഒരു ഭാര്യ ഭർത്താവിനോടും ചോദിക്കാൻ പാടില്ല. വെറുതെ പറഞ്ഞതല്ല, ലക്ഷദ്വീപിൽ നിനക്കൊരു കത്ത്, സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തിട്ടൊരു കത്ത്. കത്തിലെ വിഷയമെന്താ? ഒരു പെണ്ണെഴുതിയ ഉദ്യോഗസ്ഥയായ പെണ്ണാണ്, ഭർത്താവും ഉദ്യോഗസ്ഥനാണ്. ഉസ്താദേ, വലിയ സ്നേഹത്തിന് ജീവിക്കുമ്പോ ഒരു ദിവസം രാത്രി ഭർത്താവ് ചോദിച്ചു, പഠിക്കുന്ന കാലത്ത് നീ വല്ല അന്യപുരുഷനുമായി വല്ല ബന്ധവും ഉണ്ടായിരുന്നോ? ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ചിക്കിക്കുത്തി ചോദിച്ചപ്പോ, ചുഴന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഒരു ഒരു എന്റെ കൂടെ പഠിക്കുന്ന ഒരാളുടെ കൈ ഒരു ദിവസം തൊട്ടുപോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ശേഷം എൻ്റെ ഭർത്താവിന് നേരത്തെത്തതുപോലെയുള്ള സ്നേഹമില്ല. എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ്, നിങ്ങൾ ദ്വാരക്കണം എന്നാണ് കത്തിലെ വാചകം. ഞാൻ അന്ന് മുതൽ പല സ്റ്റേജിലും പറഞ്ഞു, ഒരിക്കലും ഭർത്താക്കന്മാരെ ഭാര്യമാരോടങ്ങനെ ചോദിക്കാൻ പാടില്ല, ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചോദിക്കാൻ പാടില്ല.
ചോദിച്ചാൽ അതിന് മറുപടി പറയാനും പാടില്ല, തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ പറയാൻ പാടില്ല. അള്ളാഹുവിനോട് ചെയ്ത തെറ്റ് അള്ളാഹിനോട് പറഞ്ഞ് മാപ്പ് ചോദിച്ച് കരഞ്ഞു പറഞ്ഞ് പൊറുപ്പിക്കുകയല്ലാതെ വേറെ ഒരാളോട് പറയുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടൂല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസൂ, തെറ്റ് പരസ്യപ്പെടുത്തുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടൂല. ആ കുടുംബ ജീവിതം തകരാനത് കാരണമായില്ലേ? അനാവശ്യങ്ങളൊന്നും നമ്മൾ ഇടപെടാനും സംസാരിക്കാനും പാടില്ല. ഇപ്പോഴതിനെ കടന്ന് സംസാരിക്കുന്നില്ല. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ ചിന്തകളോ ചലനങ്ങളോ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ ചിന്തിക്കണം. അഥവാ ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യയൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഭാര്യയെ ശകാരിക്കാൻ പാടില്ല, പിണങ്ങാൻ പാടില്ല, ഭാര്യയെ കുറ്റം പറയാൻ പാടില്ല, ഭാര്യയെ ചീത്ത പറയാൻ പാടില്ല, ബാപ്പയും ഉമ്മയും പറയാൻ പാടില്ല. കണ്ടില്ലേ നിങ്ങൾ സഫ്വാൻ ഇബ്നുൽ മഅ്ത്വലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഭാര്യ വന്നു, വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു നബിയെ എന്റെ ഭർത്താവിനെ പറ്റി മൂന്ന് കംപ്ലൈന്റ് പറയാണ്ട്, ഫാരിസിയായിട്ട് പറയാ, മൂന്ന് കംപ്ലൈന്റ് പറയാൻ. എന്താ കംപ്ലൈന്റ്? നബി എന്റെ ഭർത്താവ് നിസ്കരിക്കുമ്പോ അടിക്കൂ, നിസ്കരിക്കുമ്പോ അടിക്കൂ, നോമ്പ് തോറ്റാലും മുറിപ്പിക്കൂ, സുബിഹിയോ സുബി ആദ്യ വക്തി നിസ്കരിക്കൂല, ഏകദേശം അങ്ങേത്തൽക്കെത്തിയിട്ടാ നിസ്കരിക്കുക, കഥാവൂല അങ്ങേത്തൽക്കെത്തിയിട്ടാ നിസ്കരിക്കുക. എല്ലാരെ മുന്നിന്നല്ലേ ഇത് പറഞ്ഞു? നമ്മളാണെങ്കിലോ ഇനി ഞാൻ ബൈക്ക് വരണ്ടാന്നറിയൂലേ നമ്മള്. സഫ്വാനത് മുഴുവനും ക്ഷമയോടെ കേട്ടു. എന്നിട്ടതാ നബിയോട് പറയും, നബിയെ എന്റെ വിശദീകരണം കേൾക്കണം. ഒരു ഭാഗത്തുനിന്ന് മാത്രം കേട്ട് തീരുമാനം പറഞ്ഞാൽ നേതാവാവൂല, രണ്ടു ഭാഗവും കേൾക്കണ്ടേ, എന്റെ വിശദീകരണം കേൾക്കണം. നബിയെ പറഞ്ഞതെങ്ങനെ? ഞാൻ നിസ്കരിക്കുമ്പോ അടിക്കൂ എന്ന് പറഞ്ഞില്ലേ? അതെന്താ സംഭവം എന്നറിയോ? നിസ്കരിക്കുമ്പോ ഒരു സൂറത്തോതിയാ പോരെ ഫാത്തിയക്ക് ശേഷം, പക്ഷെ അവൾ രണ്ട് സൂറത്തോതു. ഞാൻ അവളോട് പറഞ്ഞ് രണ്ട് സൂറത്തോതി നിസ്കരിക്കരുത്, ഒറ്റ സൂറത്തോതി നിസ്കരിക്കണോ? അപ്പൊ അവള് രണ്ട് സൂറത്തോതു, അപ്പൊ ഞാൻ അടിക്കൂ. ഭർത്താവിന് ചിലപ്പം ഭാര്യ ആവശ്യം ഉണ്ടാവില്ലേ? അപ്പൊ അവൾ ഫാത്തിയ തുടങ്ങിയിട്ട് പിന്നെ അൽബക്ര തുടങ്ങിയ പിന്നെ ഇവൻ വിളിച്ചാ കിട്ടുമോ? അപ്പൊ അതുകൊണ്ട് ഇവള് രണ്ട് സൂറത്തോതും അടിക്കൂ. പിന്നെ അവള് പറഞ്ഞില്ലേ ഞാൻ നോമ്പ് വെച്ചാലും മുറിപ്പിക്കൂന്ന്? ഇല്ല നബിയെ, ഫറദ് നോമ്പെടുത്താ ഞാൻ നോമ്പ് മുറിപ്പിക്കൂല. ഇവൾ എന്നോട് ചോദിക്കാതെ സുന്നത്ത് നോമ്പെടുക്കും. ഞാൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ, ചിലപ്പോ ഞാൻ ഭാര്യനെ വിളിച്ചു നോക്കുമ്പോ സുന്നത്ത് നോമ്പാന്ന് പറയും, മുറിക്കടി എന്ന് പറയും, മുറിപ്പിക്കൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? നിസ്കാരത്തിൽ ഒരൊറ്റ സൂറത്ത് തന്നെ മതിയല്ലോ, പിന്നെ എന്തിനാ രണ്ട് സൂറത്തോതുന്നത്? ഭർത്താവ് നാട്ടിലുള്ള ഒരൊറ്റ പെണ്ണും സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ചോദിക്കാതെ നോമ്പെടുക്കാൻ പാടില്ല. ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ സമ്മതം ചോദിക്കാതെ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. നബിയെ പിന്നെ എന്നെ പറ്റി പറഞ്ഞ കംപ്ലൈന്റ് എന്താണ്? ഓ അതാ സുബിഹിന്റെ അവലൊക്കത്തിന് നിസ്കരിക്കൂല, കുറച്ച് വൈകിപ്പോകുമെന്നല്ലേ? നബിയെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന തൊഴിലാളികളാണ്, രാത്രിയിൽ ഉറക്കമൊഴിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ലാസ്റ്റ് സമയത്ത് വന്നൊന്ന് കിടന്നാൽ ചിലപ്പോ സുബിഹിക്ക് കുറച്ചങ്ങ് വൈകിപ്പോകും. ആദ്യ സമയത്ത് ഉറക്ക് തെളിയൂല, തെളിഞ്ഞാൽ നിസ്കരിക്കും. ഉടനെ തന്നെ പറഞ്ഞു, സഫ്വാനെ ഉറക്ക് തെളിഞ്ഞാൽ ഉടനെ നിസ്കരിക്കണം കേട്ടോ. ഭാര്യ പറഞ്ഞ മൂന്ന് കംപ്ലൈന്റും അസ്ഥാനത്താണ്. പക്ഷേ സഫ്വാൻ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയിട്ട് ഓ വലിയ കംപ്ലൈന്റും കൊണ്ട് റസൂലിന്റെ അടുത്ത് പറ്റി, ഇപ്പൊ എന്തായി എന്ന് പരിഹസിച്ചോ? ഇല്ല, പരിഹസിച്ചാൽ ഈ പാവപ്പെട്ട പെണ്ണിന്റെ മനസ്സിന് വേദനയാവും. സ്ത്രീകളെ മനസ്സ് ദുർബല മനസ്സാ, അവരെ പരിഹസിക്കാൻ പാടില്ല, അവരെ ചീത്ത പറയാൻ പാടില്ല. ദുർബല മനസ്സാ, കുട്ടികളെ മനസ്സ് പോലെയാ. അവിടല്ലേ പെണ്ണുങ്ങളോട് രഹസ്യം പറയാൻ പാടില്ല. ചിലരുള്ള രഹസ്യമൊക്കെ പോയിട്ട് പെണ്ണുങ്ങളോട് പറയും, ആരോടും പറയണ്ടെന്നും പറയും. അവളോ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ അവളും പറയൂ. എന്റെ ബാപ്പ പറഞ്ഞൊരു കഥ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരാളിങ്ങനെ പോകുമ്പോ മഴ പെയ്ത്, കൊടയില്ല, അപ്പൊ ഒരു പുറക്ക് കയറി, പുറക്ക് ആണുങ്ങളില്ല, കൊട നിരോധിച്ചു. കൊടയും വാങ്ങി നിങ്ങൾ പോയാൽ ഞാൻ എന്താ വിചാരിച്ചു? പെണ്ണ് എൻ്റെ അടുത്തൊരു തോക്കുണ്ട്, ആരോടും പറയാണ്ട് ഇവിടെ വെച്ചാൽ മതി, ഞാൻ കൊട തരുമ്പോൾ തോക്ക് മടക്കി തന്നാൽ മതി, ഒരാളോടും പറയരുത് കേട്ടോ. ആയിക്കോട്ടെ, നീ കൊട തോക്ക് അവിടെ വാങ്ങിച്ച് കൊടയും കൊടുത്ത് ഇവള് പോയി, ഇയാള് പോയി. കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് വന്ന്, എന്റെ അടുത്തുണ്ട് ഒരാൾ ഒരു സാധനം വെച്ചിരിക്കുന്നു, ഞാൻ കൊന്നാ പറയൂല, എന്റെ കൊടയ്ക്ക് തരുമ്പോ തോക്കം കൊടുക്കും.
ഈ ഒരു സ്വഭാവം പലപ്പോഴും സ്ത്രീകളിൽ വന്നുപോകും. അതുകൊണ്ട് അവരോട് രഹസ്യം പറയാൻ പാടില്ലെന്ന് പറഞ്ഞത്. ഓ മുഅ്മിനീങ്ങളെ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു, ഭാര്യനോടും മക്കളോടും വരവിന്റെ കണക്ക് പറയാൻ പാടില്ല, എനിക്ക് ഇത്ര വരവുണ്ട് ഇത് പറയാൻ പാടില്ല. അതിന്റെ അത് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എത്ര കിട്ടിയാലും മതിയാവൂല. നല്ല വരവുണ്ടെങ്കിൽ, വരവ് കുറവാണെങ്കിലോ പിന്നെ നിന്നോട് മതിപ്പുണ്ടാവൂല. അപ്പൊ കുറഞ്ഞാലും പറ്റൂല, കൂടിയാലും പറ്റൂല. അതവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ജീവിതം നന്നായി പോകണമെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. ലോകത്ത് ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും പഠിപ്പിച്ച നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സഹോദരന്മാരെ, ഉമ്മമാരെ, അടുപ്പില്ലേ, ഗ്യാസ് അടുപ്പില്ലേ നിങ്ങളെ വീട്ടിൽ? ഗ്യാസ് അടുപ്പിന്റെ ശരിക്ക് ശ്രദ്ധിച്ച് ഗ്യാസ് അടുപ്പ് അതാ ഓഫാക്കാതെ പൂട്ടാതെ കിടന്നുറങ്ങരുത്. ആര് പഠിപ്പിച്ചു? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ മുസ്ലിയാരെ, 1400 കൊല്ലം മുമ്പ് ഗ്യാസ് അടുപ്പുണ്ടോ? അല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തിരിവിളക്കുണ്ട്. ഇന്നത്തതുപോലെ ഇലക്ട്രിക് ലൈറ്റ് അല്ല. ആ തിരിവിളക്ക് കെടുത്തിയിട്ടല്ലാതെ കിടന്നുറങ്ങരുതെന്ന് അവിടുന്ന് ഉപദേശിച്ചു. കാരണം ഈ തിരിവിളക്ക് ചുണ്ടലി കടിച്ചു കൊണ്ടുപോയി വീട് നശിപ്പിച്ചാലോ? അതിൽ നിന്ന് പാഠം പഠിച്ചിട്ടാ പണ്ഡിതന്മാര് പറയുന്നത്, ഇന്നത്തെ കാലത്ത് തിരിവിളക്ക് നമ്മളെ വീട്ടിൽ കത്തിക്കൊന്നില്ല, പകരം ഗ്യാസ് അടുപ്പുണ്ട്. അത് അതാ പൂട്ടിയെന്ന് ഉറപ്പു വരുത്തിയിട്ടല്ലാതെ കിടന്നുറങ്ങാൻ പാടില്ല. അതിന്റെ വിധങ്ങൾ പഠിപ്പിച്ചതിലുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. അതേ ദേഷ്യം പിടിക്കുന്ന സമയത്തും സംതൃപ്തിയുള്ള സമയത്തും പറയുന്ന വാചകം ക്ലിയറായിരിക്കണം. എത്ര ദേഷ്യം പിടിച്ചാലും അനാവശ്യം പറയരുത്. ഉമ്മമാരെ, മക്കളോട് ദേഷ്യം പിടിച്ചിട്ട് മക്കളെ പന്നി എന്ന് വിളിക്കുന്ന ചില ഉമ്മമാരുണ്ട്, ശപിക്കുന്ന ഉമ്മമാരുണ്ട്. പാടില്ല. ചെറിയ മക്കള് ദുർബലരാണ്, വിവരം കുറവാണ്. ആ മക്കൾ കാണിക്കുന്ന വികൃതിയുടെ പേരിൽ മക്കളെ ചീത്ത പറയരുതേ ഉമ്മമാരെ, മക്കളെ ദുഷിച്ച് പറയരുതേ ഉമ്മമാരെ. നിങ്ങളെ നാവിന് ചിലപ്പോൾ നിജാബത്തുള്ള സമയമുണ്ടാകും. നിങ്ങൾ നിങ്ങളെ സ്വന്തം മക്കളെ തന്നെ മോശമാക്കി പറഞ്ഞാൽ, ശപിച്ചാൽ അത് നിങ്ങളെ മക്കളെ ഭാവി ജീവിതത്തിന് കേടുവരാൻ സാധ്യതയുണ്ട്. മക്കളെ ചീത്ത പറയരുത്, നല്ല നിലക്ക് പറഞ്ഞ് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നോക്കൂ, ഒരിക്കലും തന്നെ തെറ്റായ വാചകം പറയരുത്. പണ്ഡിതന്മാരെ എല്ലാവരെയും ബഹുമാനിക്കണം. ഞാനൊരു സംഘടനയുടെ പ്രവർത്തകനാണ്. എന്റെ സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാരെ മാത്രം ബഹുമാനിച്ചാൽ പോരാ. അത് ഞാൻ എന്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഇവിടെയും പറയുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരെയും ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. പണ്ഡിതന്മാർക്കിടയിലുള്ള ഭിന്നതകൾ സാധാരണക്കാരത് കണക്കിലെടുക്കേണ്ടതില്ല. അവർ പണ്ഡിതന്മാരെ മുഴുവനും ആദരിക്കണം. നിങ്ങൾ കണ്ടില്ലേ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, വലിയ രണ്ട് പണ്ഡിതന്മാരാണ്. പക്ഷെ അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിൽ ഖുനൂത്ത് ഓതേണ്ടത് വിത്രിലാണ്, ഷാഫിഈ മദ്ഹബിലോ അതേ ഓതേണ്ടത് സുബിഹിലാണ്. പക്ഷെ അബൂ ഹനീഫ തങ്ങളെ മക്ബറ സിയാറത്ത് ചെയ്യാൻ ഷാഫി ഇമാമ തങ്ങൾ പോവുകയാണ്. അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോ ബറക്കത്തിന് വേണ്ടി തവസ്സുൽ ചെയ്ത് ദുആ നടത്തുകയാണ്. അതാണ് നമുക്ക് മുൻകാല പണ്ഡിതന്മാര് പഠിപ്പിച്ച വഴി. ഒരിക്കലും പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് നമ്മൾ ചീത്ത പറയരുത്, കുറ്റം പറയരുത്. പണ്ഡിതന്മാരാദരിക്കപ്പെടേണ്ടവരാണ്. സയ്യിദന്മാരെ ആദരിക്കണം. നമ്മളെ പാർട്ടിയിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും ആദരിക്കണം. മഹാനായ സയ്യിദ് മുഹമ്മദ് ബിൻ ശിഹാബ് തങ്ങൾ അള്ളാഹു അവിടുത്തെ ഖബറു സന്തോഷത്തിലാക്കട്ടെ. ഞാനൊരു 15 കൊല്ലം മുമ്പ് ഞാൻ അവിടുത്തെ വീട്ടിൽ പോയി ബഹുമാനപ്പെട്ട പോക്കർ ഹാജിയെയും കൂട്ടിപ്പോയതാണ്. സിറാജുൽ ഹുദയ്ക്ക് 700,000 രൂപ തരാമെന്ന് പറഞ്ഞു ഒരു അറബി അബൂദാബിയിൽ. മുഹമ്മദ് ഷെരീഫിൽ മുത്തവ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിബന്ധന ശിഹാബദങ്ങളെ കത്ത് വേണം. സംഘടനാപരമായി ഒരുപാട് മാറി നിൽക്കുന്നൊരു കാലമാണെന്ന് ഞാൻ തങ്ങളെ വീട്ടിൽ പോയി. ഗെരോത്ത് പോക്കർ ഹാജി കൂടെയുണ്ട്. തങ്ങളവരുകൾ എന്നോട് ചോദിച്ചെന്താ വന്നത്?
തങ്ങളെ ഒരു കത്ത് കിട്ടിയാൽ 700,000 രൂപ സിറാജ് മുദക്ക് കിട്ടും. അത് ഞാൻ സുന്നത്ത് ജമാഅത്ത് ഇല്ലാത്തൊരു നാട്ടിൽ 11 മഹല്ലിൽ സുന്നികളില്ലാതിരുന്നപ്പോ, സുന്നത്ത് ജമാഅത്ത് പള്ളി മദ്രസയില്ലാതിരുന്നപ്പോ അവിടെ തുടങ്ങിയതാണ് വലിയ ബർക്കത്തുള്ള സ്ഥാപനം.